हेलो फ्रेंड्स, वेलकम टू अवर चैनल। अब इन नाक त्रिशूर् स्टाइल चिकन कुम्मड़ंग वरतरच कटो। अब इतना वाले ईसी है। अब चोरी कूड़ी आयु चपाती कूड़ी कहते ना बेस्ट कॉम्बिनेशन आ ചൂടുള്ള ചോറിന്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ കുമ്പളങ്ങ വറുത്തരച്ച കറി ഉണ്ടാക്കാം. അപ്പൊ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ നന്നായി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മീഡിയം സൈസ് ആയിട്ടാണ് ചിക്കനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു മൂന്ന് പച്ചമുളക് അത് നടുകി കീറിയതാണ്. അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ്, ഇതിലേക്ക് ഒരു തണ്ട് വേപ്പില, ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയും ഒഴിക്കുന്നുണ്ട്. നന്നായി ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമിയെടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെയും വേപ്പിലയും വെളിച്ചെണ്ണയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ട് ഇത് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. ചിക്കൻ ഒന്ന് ഇത്തിരി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ മൺചട്ടിയിലാണ് ഇന്നിപ്പോൾ നമ്മളുടെ ചിക്കൻ കുമ്പളങ്ങ വറുത്തരച്ച കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയാണ്. അപ്പോൾ അത് ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള ഇനിയിപ്പോൾ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഇത്തിരി ഒന്ന് നന്നായി വഴണ്ടി വരണം. അപ്പോൾ സവാള വഴണ്ടി വരുന്നതിനനുസരിച്ചാണ് നമ്മുടെ ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് നന്നായി വഴണ്ടി ഇതിൽ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. ഇതിലേക്ക് സ്പൈസ് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇനി കുരുമുളകും ഇടുണ്ട്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. എനിക്ക് ഒരു സ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. അപ്പോൾ പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തക്കാളിയും ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ തക്കാളി പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ടി കിട്ടും. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഇത് വഴണ്ടി കിട്ടും. ഇത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയൊക്കെ കൂടി തിരുമ്മി വെച്ചിരുന്ന ചിക്കനാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ടിട്ട് അത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ കുറച്ച് വെള്ളമൊന്ന് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ചട്ടി കരിഞ്ഞു പോവും. അതായത് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കുമ്പളങ്ങ വറുത്തരച്ച കറി എന്ന് പറയുമ്പോൾ ഇത്തിരി ഒരു ഗ്രേവി ആയിട്ടിരിക്കുന്ന കറിയാണ്. പിന്നെ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. പിന്നെ കുമ്പളങ്ങ ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ചിക്കൻ ഒരു പകുതി വെവായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കുമ്പളങ്ങ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ നമ്മളെ കുമ്പളങ്ങ ആകെ വെന്തുടങ്ങും. അപ്പോൾ ചിക്കനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. ഇനി നാളികേരം വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം, അതേപോലെ തന്നെ നല്ല ജീരകം, കുറച്ച് കുരുമുളക്, ഇനി ഇതെല്ലാതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ നാളികേരത്തിൻ്റെ കളർ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. നാളികേര നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത്ര ബ്രൗൺ കളറായാൽ മതി. അധികം ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് നിന്നാൽ ചിലപ്പോൾ നാളികേരം കരിഞ്ഞൊരു ടേസ്റ്റ് വരും. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയിലൊന്നിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി ചിക്കൻ കറി ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ചിക്കൻ ഒരു 1/2 കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കുമ്പളങ്ങ അധികം വെന്തുടങ്ങിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല.
അപ്പോൾ ഇതിനൊന്ന് കുക്കാവട്ടെ കുമ്പളങ്ങ ഒന്ന് വെന്ത് ഇത്തിരി ഒന്ന് റെഡി ആവട്ടെ അപ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ നാളികേരത്തിൻ്റെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരത്തിൻ്റെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ചെറിയ ബൗളിലിട്ടിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നാളികേരം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ബാക്കിയുണ്ടായിരുന്ന നാളികേരം കൂടി നന്നായി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഈ ചിക്കൻ കറി എന്ന് പറയുന്നത് ഇത്തിരി ഗ്രേവി ഉള്ളതാണ് പിന്നെ ഇതൊന്ന് കുറച്ച് സമയം കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് തന്നെയാണ് ചിക്കൻ കറിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഗ്രേവി ഒന്ന് ഇത്തിരി ഒന്ന് കുറുകി വരും കടുകൊന്ന് തളിച്ചെടുക്കണം അപ്പോൾ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഇപ്പോൾ കടുക് ഒരുവിധം പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചുമന്നുള്ളി കൂടി ഇടുന്നുണ്ട് ചുമന്നുള്ളി ഒന്ന് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഉള്ളി നന്നായി മൂത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഇത് താളിച്ച് വെച്ചത് ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി തിളച്ച് ഒരുവിധം അങ്ങോട്ട് കുറുകിയിട്ടുണ്ട് ഇത് നന്നായി കുറുകേണ്ട ആവശ്യമൊന്നുമില്ല ഇത്തിരി ഒരു ഗ്രേവി ടൈപ്പിൽ തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യത്തിന് ഇത് നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടുകും വറ്റൻമുളകൊക്കെ കൂടി താളിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഇതിലേക്ക് ആ കടുകിൻ്റെയും വറ്റൽമുളകിൻ്റെയും കറിവേപ്പിൻ്റെ ഒക്കെ ഒരു നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിതൊന്ന് അടച്ചു വെച്ചത് അപ്പോൾ ഇത് തന്നെ നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ നാടൻ തൃശ്ശൂർ സ്റ്റൈൽ ചിക്കൻ കുമ്പളങ്ങ വറുത്തരച്ച കറി റെഡിയായി അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് നല്ല ചൂടുള്ള ചോറും ഇതിലേക്ക് ചിക്കൻ കുമ്പളങ്ങ വറുത്തരച്ച കറിയും കൂടിയിട്ട് സെർവ് ചെയ്യാം അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉള്ള കറിയാണിത് നമ്മുടെ റെസിപ്പി ഇഷ്ടമായി ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് ഇടാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്